ശബരിമലയിലേക്കുള്ള ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു. തിങ്കളാഴ്ച മാത്രം എത്തിയത് 100,000 പേരാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ 75,960 പേർ ദർശനം നടത്തിയിട്ടുണ്ട്. തിരക്ക് അനിയന്ത്രിതമായപ്പോൾ പോലീസ് പമ്പയിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ഉച്ചയോടെ തിരക്ക് കുറഞ്ഞപ്പോൾ നീക്കം ചെയ്തു. ഇത്തവണത്തെ മണ്ഡലകാല സീസണിൽ ആദ്യമായാണ് പുലർച്ചെ ഇത്രയും അധികം തിരക്ക് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4 മണിയോടെ പമ്പ പെട്രോൾ പമ്പ് മുതൽ ഗണപതി കോവിലിലേക്കുള്ള പടിക്കെട്ട് വരെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. ഗണപതി കോവിലിലേക്കുള്ള നടപ്പന്തലിൽ ബാരിക്കേഡ് താഴ്ത്തി. നിശ്ചിത സമയങ്ങളിൽ ചെറുസംഘങ്ങളായാണ് തീർത്ഥാടകരെ കടത്തിവിട്ടത്. എങ്കിലും 6 മണിയോടെ മല കയറിയവരുടെ എണ്ണം 33,000 കടന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് വിശ്വാസികളായ യുവതികൾ ശബരിമലയിലേക്ക് വരരുതെന്ന അഭ്യർത്ഥനയുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ. പത്മകുമാർ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് യുവതികൾ വരുന്നത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ അപകട സാധ്യതയുണ്ട്. മണ്ഡല മകരവിളക്കിന് ശേഷം തീരുമാനമെടുക്കും. ഭക്തി പരിശോധിക്കാൻ എന്തെങ്കിലും മാർഗമില്ലാത്തതിനാൽ വരുന്ന യുവതികൾ ഭക്തകളാണോ അല്ലയോ എന്നറിയാൻ മാർഗമില്ല. നിലവിൽ തുടർച്ചയായി യുവതികൾ വരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് കരുതുന്നത്. ഇവർ വരുന്നത് മനഃപൂർവ്വമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും പത്മകുമാർ പറഞ്ഞു. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ആക്രമിച്ച കേസിൽ പോലീസ് അന്വേഷണം വഴിമുട്ടി. സംഭവം നടന്ന 2 മാസമാകുമ്പോഴും അറസ്റ്റുണ്ടായിട്ടില്ല. അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ പോലീസ് കേന്ദ്രങ്ങൾ തന്നെ കൈമാറിയിട്ടും അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപം സേനയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ഒക്ടോബർ 27 തിരുവനന്തപുരം കുണ്ടമൺകടവിലുള്ള സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ആക്രമിക്കപ്പെട്ടത്. ആശ്രമത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങൾക്ക് തീയിടുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ സംഘപരിവാറിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും സൂചനകൾ വന്നു. അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതിന്റെ പേരിൽ നാളികേര വികസന ബോർഡ് ചെയർമാൻ രാജു നാരായണ സ്വാമിക്ക് സഹപ്രവർത്തകന്റെ വധഭീഷണി. ബാംഗ്ലൂരു റീജിയണൽ ഓഫീസ് ഡയറക്ടറായിരുന്ന ഹേമചന്ദ്ര വധഭീഷണി മുഴക്കിയതായി രാജു നാരായണ സ്വാമി കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിൽ രേഖാമൂലം പരാതിപ്പെട്ടു. രാജു നാരായണ സ്വാമി നാളികേര വികസന ബോർഡ് ചെയർമാനായ ശേഷം നടത്തിയ അന്വേഷണത്തിൽ അഴിമതിക്കാരനെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനാണ് ഹേമചന്ദ്ര. നിലവിൽ ഇയാൾ സസ്പെൻഷനിലാണ്. ഹേമചന്ദ്രയ്ക്കും ഹോർട്ടികൾച്ചർ കമ്മീഷണർ MNS മൂർത്തിക്കുമെതിരെ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. കാർഷിക ഉപകരണങ്ങൾ വാങ്ങിയതിലും കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചതിലും 15 കോടിയുടെ ക്രമക്കേടുണ്ടെന്നാണ് സ്വാമി നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. തനിക്കെതിരെ നടപടിയുണ്ടായാൽ ഗുണ്ടകളെ ഉപയോഗിച്ച് ചെയർമാനെ കൊല്ലുമെന്ന് ഹേമചന്ദ്ര ഫോണിൽ വിളിച്ചു പറഞ്ഞതായി അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ ജയപാണ്ഡിയാണ് രാജു നാരായണ സ്വാമിയെ അറിയിച്ചത്. പുത്തൻ സവിശേഷതകളുമായി 20 രൂപയുടെ പുതിയ നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉടൻ പുറത്തിറക്കും. 10, 50, 100, 500 എന്നിവയുടെ പുതിയ രീതിയിലുള്ള നോട്ടുകൾക്കൊപ്പം 200-ന്റെയും 2000-ന്റെയും നോട്ടുകൾ RBI അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. നോട്ട് നിരോധനത്തിന് ശേഷമായിരുന്നു മഹാത്മാഗാന്ധി സീരീസിലെ പുത്തൻ നോട്ടുകൾ പുറത്തിറക്കിയത്. RBIയുടെ കണക്കുകൾ പ്രകാരം 2016 മാർച്ച് 31 വരെ 4.92 ബില്യൺ 20 രൂപ നോട്ടുകളായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. 2018 മാർച്ച് ആയപ്പോൾ ഇത് ഇരട്ടിയായി വർദ്ധിച്ച് 10 ബില്യണായി. മൊത്തം കറൻസിയുടെ 9.8% ഇരുപത് രൂപയുടെ കറൻസി. മാർച്ചോടെ 20 രൂപ കറൻസിയുടെ ഇപ്പോഴത്തെ നോട്ടുകളുടെ അച്ചടി നിർത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലമായ ബോഗിബീൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അസമിലെ ധേമാജി ദീബ്രുഗഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് 4.94 കിലോമീറ്റർ നീളമാണുള്ളത്. അരുണാചലുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് ധേമാജി. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ 2-ാമത്തെ റെയിൽ റോഡ് പാലമായി മാറിയ ബോഗിബീൽ സ്വീഡനെയും ഡെൻമാർക്കിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഡിസൈനിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പാലത്തിന്റെ മുകൾ നിരയിൽ 3 പാതകളുള്ള റോഡും താഴത്തെ നിലയിൽ 2 പാതകളുള്ള റെയിൽവേ ട്രാക്കുമാണുള്ളത്. സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.